പരപ്പാ റോട്ടറി ക്ലബിന്റെ തണലിൽ ക്ലായിക്കോട്ട് രാജീവന്റെ കുടുംബത്തിന് സ്നേഹവീടൊരുങ്ങുന്നു. വീടിന്റെ കട്ടിള വയ്ക്കൽ ചടങ്ങ് പരപ്പാ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സജി മറ്റത്തിൽ നിർവഹിച്ചു. This news sponsored by Bobby Chemannur International Jewelers. രണ്ടു വർഷം മുൻപ് മരണപ്പെട്ട രാജീവൻ പരപ്പയിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന രാജീവൻ അസുഖം ബാധിച്ചാണ് അകാലത്തിൽ മരണപ്പെട്ടത്. ഗൃഹനാഥന്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ രാജീവന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങിയ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ട് കഴിയുകയായിരുന്നു. ഇവർ ഭർത്താവിന്റെ കുടുംബ വീട്ടിലായിരുന്നു താമസം. ആ സമയത്താണ് റോട്ടറി ക്ലബ് പരപ്പ പാവങ്ങൾക്ക് സൗജന്യമായി വീട് കെട്ടിക്കൊടുക്കുന്ന കാര്യം അറിയുന്നത്. അതിലേക്ക് പരപ്പയിലെ മാധ്യമപ്രവർത്തകനും ബന്ധുവുമായ AR മുരളി അപേക്ഷ കൊടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് രാജീവിന്റെ കുടുംബത്തിന് സ്നേഹ വീടൊരുക്കാൻ റോട്ടറി അംഗങ്ങൾ തീരുമാനിച്ചത്. സ്നേഹ വീടിന്റെ കട്ടിള വയ്ക്കൽ ചടങ്ങ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സജി മറ്റത്തിൽ നിർവഹിച്ചു. പരപ്പ റോട്ടറി ക്ലബിന്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ സ്നേഹ വീട് എന്ന് ഞാനിവിടെ പറയുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കല്ലടിയിൽ കർമ്മം നിർവഹിച്ചു, അതിനു മുമ്പ് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു, ഇന്നിപ്പം കട്ടിള വയ്പ്പ് കർമ്മം കൂടെ നിർവഹിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും പരപ്പി റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന ഒന്നാണ് ഇന്ന് നടക്കുന്ന ഈ സുവർണ നിമിഷം. വളരെ സ്പീഡിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമ്മുടെ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ പ്രവർത്തനം നടക്കുന്നത്. എത്രയും പെട്ടെന്ന് വീട് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹം. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജോയ് പാലക്കുടി, ഭവന നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ ഇടത്തോട്, റോയ് പുത്തൻപുരയ്ക്കൽ അജയകുമാർ പരപ്പ, ദിലീപ് പരപ്പ, വിനോദ് കുമാർ അടുക്കം, മനോഹരൻ ടി പരപ്പ, വിനയമാരാർ ബിരിക്കുളം, റജി ബിരിക്കുളം, MJ ജെയിംസ് എന്നിവർക്ക് പുറമെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ പരപ്പ റോട്ടറി ക്ലബ്ബ് നിർധനരായവരെ സഹായിക്കാൻ ഏറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.